എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിച്ച കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഒന്നര മാസം കൂടിയാണ് ക്രൈംബ്രാഞ്ചിന് കോടതി അധിക സമയം അനുവദിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ സമയം നൽകില്ലെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച്. അതേസമയം നടി ആക്രമിച്ച കേസിൽ കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറഞ്ഞു. കാവ്യമാധവനെ ചോദ്യം ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. കുറ്റപത്രം തയ്യാറാക്കുക അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, എല്ലാവരും ചേർന്നല്ല. ഈ കേസിൽ FIR മുതൽ മുഴുവൻ സാക്ഷികൾ പറഞ്ഞ വിവരങ്ങളും റെക്കോർഡുകളും തെളിവുകളും എല്ലാം ഒരാളുടെ മനസ്സിൽ കൂടി പോയാലേ നടക്കൂ. 100 പേര് കൂടിയാണ് പാമ്പ് ചാകില്ല, അങ്ങനെയൊരു സംവിധാനം പോലീസിലില്ല. അഡീഷണൽ കുറ്റപത്രം ഈ കേസിൽ തയ്യാറാക്കുന്നത് ബൈജു പൗലോസ് ആണ്. ഏതൊക്കെ സാക്ഷികളാണ് കൂറുമാറിയത്, കൂറുമാറിയവരെ ഏതൊക്കെ വക്കീലന്മാരാണ് പഠിപ്പിച്ചത്, ആരുടെയൊക്കെ ശബ്ദമാണ് എന്നതൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്രമമനുസരിച്ച് വേണം എഴുതാൻ കുറ്റപത്രത്തിൽ. വീണ്ടും സായി ശങ്കറിനെയും ശരത്തിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഇനി ചിലപ്പോൾ മഞ്ജു വാര്യരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇരയായ നടിയെയും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്തി അവർക്കറിയുന്ന വിവരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് മൊഴി അന്തിമമായി തീരുമാനിക്കുക. എവിടെയെങ്കിലും വിട്ടുപോയാൽ പ്രതിയുടെ വക്കീൽ അത് മുതലെടുക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന് തെറ്റുവരുമോ എന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും, ജോർജ് ജോസഫ് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.